ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യന്റെ 14-ാമത്തെ വീഡിയോ ആണ്. മാത്രമല്ല, നമുക്ക് ഒരുപാട് കമന്റുകൾ കിട്ടുന്നുണ്ട്. പല സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അധികം ടച്ച് ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുടെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ കൊടുക്കുള്ളൂ. വളരെ എളുപ്പത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്, എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എളുപ്പത്തിൽ മാർക്ക് പോകുന്ന ഒരു പോർഷനാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ അപ്പോൾ ഇനി ഒരു 2-3 വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് റിലേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ പോയിന്റ് പി ഈസ് എബവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ദ പോയിന്റ് ഈസ് ഇൻ. അതായത് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് എച്ച് പിയുടെ മുകളിലാണ്. എച്ച് പി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ മുകളിലാണ്, ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി, വി പിയുടെ വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഫ്രണ്ടിലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് പി എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്നാണ്. അപ്പൊ എന്താണ് ഈ എച്ച് പി വി പി എന്നൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെയാണ് ക്വാഡ്രന്റുകൾ ഉള്ളത്, എങ്ങനെയാണ് ക്വാഡ്രൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഈ ഫിഗറിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും ഒരു വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്ലെയിനിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയും. മറ്റൊരു പ്ലെയിനാണ് എന്ത്, വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ 4 ക്വാഡ്രന്റുകൾ ഫോം ചെയ്യും. അപ്പൊ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുക, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. രണ്ടാമത്തെ ക്വാഡ്രന്റ് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ്ങിൽ ക്വാഡ്രന്റുകൾ തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവേയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്വാഡ്രന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഡ്രോയിങ് എടുക്കുമ്പോൾ അതിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ക്വാഡ്രന്റുകളെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റോ ഒരു ലൈനോ ഒരു സോളിഡോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ എച്ച് പിയുടെ മുകളിലായിട്ടും വി പിയുടെ ഫ്രണ്ടിലായിട്ടും ആയിരിക്കും എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് എച്ച് പിയുടെ മുകളിലാണ്, എച്ച് പിയുടെ മുകളിലാണ്, അതുപോലെ തന്നെ വി പിയുടെ ഫ്രണ്ടിലുമാണ്. അതിന്റെ അർത്ഥം അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പൊ ആൻസർ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റ് നോക്കുക. രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിക്കുകയെന്ന് വെച്ചാൽ എച്ച് പിയുടെ മുകളിൽ തന്നെയാണ്, പക്ഷേ വി പിയുടെ ബാക്കിലായിട്ടാണ്, ബിഹൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിന്റെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ബാക്കിൽ? അപ്പോൾ ഒരാൾക്ക് ചിന്തിക്കുക, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ രണ്ടും എന്താണ് നമുക്ക് ഒരേപോലെ തന്നെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും കാണുന്നത്. അപ്പൊ ഇതില് ബിഹൈൻഡ് അല്ലെങ്കിൽ ബാക്കിൽ എന്നൊക്കെ പറയാനുള്ള കാരണം, ഒബ്സർവർ എപ്പോഴും സൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഈ ഡയറക്ഷനിലാണ് ഒബ്സർവർ നോക്കുന്നുണ്ടാവുക. ഈ കേഴ്സർ വെച്ചിട്ടുള്ള ഭാഗത്ത് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവർ നോക്കുന്നത്. ഒബ്സർവർ നോക്കുമ്പോൾ വി പിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, വി പിയുടെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്. അതുകൊണ്ടാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ഏതൊരു പോയിന്റിനെയും അല്ലെങ്കിൽ ലൈനിനെയും എബവ് എച്ച് പി, എച്ച് പിയുടെ മുകളിലാണ്, ആൻഡ് ബിഹൈൻഡ് വി പി, വി പിയുടെ ബാക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റ് നോക്കാം. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എച്ച് പിയുടെ താഴെയാണ്, അതായത് ബിലോ എച്ച് പി ആണ്, വി പിയുടെ ബാക്കിലാണ്, ബിഹൈൻഡ് വി പി. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കുമ്പോൾ വി പിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, പക്ഷേ എച്ച് പിയുടെ താഴെയായിട്ടാണ്. അതോ അപ്പോൾ ബിലോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇങ്ങനെയാണ് 4 ക്വാഡ്രന്റുകൾ ഉള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ ചോദിച്ചാലും ശരിക്കും മനസ്സിലാക്കാം. ഒബ്സർവർ ഇവിടെ നിന്ന് സൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വി പിയുടെ ബാക്കിലായിട്ടാണ് സെക്കൻഡ് ക്വാഡ്രന്റും തേർഡ് ക്വാഡ്രന്റും വരുന്നത്, വി പിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരുന്നത്, എച്ച് പിയുടെ മുകളിലായിട്ടാണ് ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും വരുന്നത്, എച്ച് പിയുടെ താഴെയായിട്ടാണ് തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരുന്നത്. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒന്നുമല്ല, എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കൺസെപ്റ്റാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് എ ഡ്രോയിങ് ഷീറ്റ്. ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈറ്റിൽ ബ്ലോക്ക് സിവിലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, സിവിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡ്രോയിങ് ഷീറ്റിന്റെ ബോട്ടം റൈറ്റ് കോർണറിൽ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ഡ്രോയിങ്ങിന് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കാറുണ്ട്. അപ്പൊ ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുമ്പോൾ ആ ടൈറ്റിൽ ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്തൊക്കെയാണ്?
ഫസ്റ്റ് ഷീറ്റ് നമ്പർ, ഷീറ്റ് വരച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഷീറ്റ് നമ്പർ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അടുത്തത് സ്കെയില്. ഒരു ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ അതിന് സ്കെയിൽ ഉണ്ടാവല് നിർബന്ധമാണ്. കാരണം സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻസ് എത്രയാണ് ഫീൽഡിൽ ഉണ്ടാവുക എന്ന് എന്ത് ചെയ്യില്ല, നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ സ്കെയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ, അത് ഏത് ക്വാഡ്രന്റിൽ വെച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്, അതാണ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഏത് പ്രൊജക്ഷൻ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണോ, സെക്കൻഡ് ആംഗിൾ ആണോ, തേർഡ് ആംഗിൾ ആണോ, ഫോർത്ത് ആംഗിൾ ആണോ, ഇങ്ങനെ നാല് ആംഗിൾ പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് എന്നും എന്തുണ്ടാവും, ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നാലാമത്തത് സൈസ് ഓഫ് ദ ഷീറ്റ് ആണ്, ഷീറ്റിന്റെ സൈസ് എത്രയാണ്, എ ടു ആണോ, എ ത്രീ ആണോ, എ ഫോർ ആണോ, എ സീറോ ആണോ, ആ ഷീറ്റിന്റെ സൈസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഷീറ്റിന്റെ ടൈറ്റിൽ ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്യാത്തത്. ബാക്കിയെല്ലാം ഷീറ്റ് നമ്പറും സ്കെയിലും മെത്തേഡ് ഓഫ് പ്രൊജക്ഷനും ഷീറ്റിന്റെ ടൈറ്റിൽ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പൊ ഇവിടെ ഒരു ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഒരു ടൈറ്റിൽ ബ്ലോക്കിന്റെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് പല രൂപത്തിൽ വരയ്ക്കാറുണ്ട്. അപ്പൊ ഇത് അത്ര ആക്യുറേറ്റ് അല്ല, എന്നാലും ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിർബന്ധമായിട്ട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഓപ്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് സ്കെയിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യും, ഷീറ്റിൽ ഉണ്ടാവും. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ പോർഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, ഷീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. ഈ ഫിഗർ നിങ്ങൾക്ക് കാണാം. ഈ ഫിഗർ എന്ന് പറയുന്നത് ഒരു ഫ്രസ്റ്റം ഓഫ് എ കോൺ ആണ്. ആ ഫ്രസ്റ്റത്തിന്റെ എലിവേഷനും അതേപോലെ തന്നെ പ്ലാനും ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതിങ്ങനെ ചെരിച്ചു വെച്ചിരിക്കുകയാണ്. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ആണ്, ഏത് ടൈപ്പിലാണ് ഇത് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. ആൻഡ് ഡി എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഷീറ്റ് ആണ്. സൈസ് ഓഫ് ദ ഷീറ്റ് ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എന്ത് ചെയ്യില്ല, ടൈറ്റിൽ ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം സൈസ് ഓഫ് ദ ഷീറ്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ആൻ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ദ ഡയമെൻഷൻ മേ ബി റീഡ് ഫ്രം. ഡയമെൻഷനിങ്ങിലെ അലൈൻഡ് സിസ്റ്റത്തിൽ ഡയമെൻഷൻ എങ്ങനെയാണ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് റീഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഈ ഡയമെൻഷനിങ്ങിന്റെ സിസ്റ്റം എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അലൈൻഡ് സിസ്റ്റം. ഒരു ഫിഗർ കാണിക്കുക, ഈ ഫിഗറിൽ നോക്കുക. ആദ്യത്തെ ഫിഗർ അലൈൻഡ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡയമെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഡയമെൻഷൻ ചെയ്തിട്ടുള്ളതിന്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ സെന്റർ ബ്രേക്ക് ചെയ്തിട്ടോ ആണ് സാധാരണ എന്ത് ചെയ്യുക, മെഷർമെന്റ്സ് എഴുതുക. പക്ഷെ ചെരിച്ച് എഴുതുമ്പോൾ, അതായത് ഈ സൈഡിലൊക്കെ, ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുക, എഴുതിയിട്ടുണ്ടാവുക. അലൈൻഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ അലൈൻമെന്റ് വരുന്നത്, ചെരിച്ചിട്ടാണെങ്കിൽ ചെരിച്ചിട്ട് ആ അലൈൻമെന്റിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുക, അലൈൻഡ് സിസ്റ്റത്തിൽ ഡയമെൻഷൻ ചെയ്യുക. ഈ ഡയറക്ഷനിൽ നോക്കുക, ഇവിടെയാണെന്നുണ്ടെങ്കിലും എന്താണ്, ചെരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുക, റീഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താഴത്തു നിന്ന് റീഡ് ചെയ്യും. അപ്പൊ ഇത് കണ്ടോ, ഇതിൽ നമ്മൾ റീഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, 3-0 എന്നാണ് റീഡ് ചെയ്യുക. അപ്പൊ താഴത്തുനിന്ന് മുകളിലോട്ടാണ് റീഡ് ചെയ്യുക, ഒന്നെങ്കിൽ താഴ്ന്ന് മുകളിലോട്ട് റീഡ് ചെയ്യും. അലൈൻഡ് സിസ്റ്റത്തിൽ റീഡ് ചെയ്യുന്നത് എപ്പോഴും താഴത്തുനിന്ന് മുകളിലോട്ടും അല്ലെങ്കിൽ ഷീറ്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ആണ് എന്ത് ചെയ്യുന്നത്, അലൈൻഡ് സിസ്റ്റത്തിൽ റീഡ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് എഡ്ജസ്. ഇനി യൂണിഡയറക്ഷണൽ സിസ്റ്റം നോക്കുക. യൂണിഡയറക്ഷണൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിൽ നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത് ഒന്നെങ്കിൽ മുകളിലായിട്ടോ അല്ലെങ്കിൽ സെന്റർ ബ്രേക്ക് ചെയ്തിട്ടോ ആണ് എഴുതുക. പക്ഷേ ഇതിൽ ഏതൊക്കെ അലൈൻമെന്റിലാണ് ഡയമെൻഷൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും എഴുതുന്നത് ഒരേ ഡയറക്ഷനിലാണ്, അതായത് ഓൺലി ഫ്രം ദ റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുക, ഇത് റീഡ് ചെയ്യുള്ളൂ. അതാണ് യൂണി ഡയറക്ഷൻ. യൂണി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഡയമെൻഷനിങ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫോർത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്ട്സ് ഗീവ്സ് എ സർക്കുലർ സെക്ഷൻ വെൻ ഇറ്റ് ഈസ് കട്ട് കംപ്ലീറ്റ്ലി ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ആംഗിൾ ഓഫ് എ സെക്ഷൻ പ്ലെയിൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള നാല് ഒബ്ജക്റ്റുകളിൽ ഏത് ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുമ്പോഴാണ് ഒരു സർക്കുലർ സെക്ഷൻ കിട്ടുക. സർക്കുലർ സെക്ഷൻ കിട്ടിയാൽ മാത്രം പോരാ, വെൻ ഇറ്റ് കട്ട് കംപ്ലീറ്റ്ലി ബൈ എ സെക്ഷൻ പ്ലെയിൻ, ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ആംഗിൾ ഓഫ് സെക്ഷൻ പ്ലെയിൻ, ആ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നത് ഏത് ആംഗിളിൽ വന്നാലും, അത് 90 ഡിഗ്രിയിൽ വന്നാലും ഹൊറിസോണ്ടൽ ആയിട്ട് വന്നാലും അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വന്നാലും എങ്ങനെ കട്ട് ചെയ്താലും മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിന് കിട്ടുന്ന, ആ ഒബ്ജക്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു സർക്കുലർ സെക്ഷൻ ആവണം. അത് ഈ താഴത്ത് കൊടുത്തിട്ടുള്ള ഏത് ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുമ്പോഴാണ് സർക്കുലർ സെക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഉത്തരം, ഇപ്പൊ സിലിണ്ടർ, ഇപ്പൊ നമുക്ക് ഒരു സിലിണ്ടർ എടുക്കാന്ന് വിചാരിക്കാം. സിലിണ്ടർ, ആ സിലിണ്ടർ കട്ട് ചെയ്യുമ്പോൾ
സർക്കുലർ സെക്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ മാത്രമേ സിലിണ്ടറിൽ എന്ത് ചെയ്യുള്ളൂ, സർക്കുലർ സെക്ഷൻ കിട്ടുള്ളൂ. ആക്സിസ് എങ്ങനെയാണോ അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ മാത്രം, ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്താൽ എന്ത് ചെയ്യില്ല, സർക്കുലർ സെക്ഷൻ കിട്ടൂല. സർക്കുലർ അല്ല, ചിലപ്പോൾ അത് എലിപ്റ്റിക്കലായി പോകും. ഓക്കെ, സ്ഫിയർ എടുക്കുക. സ്ഫിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഫിയറിനെ നമ്മൾ ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കട്ട്, ഹൊറിസോണൽ ആയിട്ട് കട്ട് ചെയ്താലും വെർട്ടിക്കൽ ആയിട്ട് കട്ട് ചെയ്താലും ഇൻക്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്താലും ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഒരു സർക്കുലർ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം സ്ഫിയർ ആണ്. ഇനി കോണിനെ നമ്മൾ കട്ട് ചെയ്തു വിചാരിക്കുക, കോണിനെ കട്ട് ചെയ്താൽ ഹൊറിസോണൽ ആയിട്ട് കട്ട് ചെയ്താൽ സർക്കിളാണ് കിട്ടുക. ഹൊറിസോണൽ ആയിട്ട് ആക്സിസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് സർക്കിൾ കിട്ടും. പക്ഷെ വേറെ ഏത് ആംഗിളിൽ കട്ട് ചെയ്താലും എന്ത് ചെയ്യും, അതിന് വേറെ വേറെ ഫിഗേഴ്സ് ആണ് കിട്ടുക. സർക്കുലർ ലാമിന എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് അല്ല. സർക്കുലർ ലാമിന എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒരു പ്ലെയിൻ ആണ്. ലാമിന മീൻസ് ഇറ്റ്സ് എ പ്ലെയിൻ. അപ്പോൾ പ്ലെയിനെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് കിട്ടില്ല, ഒരു ലൈന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം സ്ഫിയർ എന്നാണ്. ക്വസ്റ്റ്യൻ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പല ടൈപ്പിൽ ചോദിക്കാറുണ്ട് കേട്ടോ. കോണിനൊക്കെ കട്ട് ചെയ്യുമ്പോൾ, ചിരിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ആക്സിസിന് ആക്സിസിലിൻ്റെ കോർണറിലോട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് പല ക്വസ്റ്റ്യൻസും ചോദിക്കാം. അത് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് സർക്കുലർ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഏത് ആംഗിളിൽ കട്ട് ചെയ്താലും, ഏത് ആംഗിളിൽ സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്താലും സ്ഫിയറിനെ കട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി സർക്കുലർ സെക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൌട്ട് സ്ലിപ്പിംഗ് അലോങ് ഔട്ട്സൈഡ് ഓഫ് അനദർ സർക്കിൾ ഇസ് നോൺ ആസ്. ഒരു കർവ് ഉണ്ട്, അതെങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സർക്കിളിന്റെ ഏതെങ്കിലും സർക്കംഫറൻസിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് നിൽക്കുക എന്ന് വിചാരിക്കും. ആ സർക്കിള് റോൾ ചെയ്യുന്നത് വേറെ ഒരു സർക്കിളിന്റെ പുറത്താണ്. ഒരു സർക്കിള് മറ്റൊരു സർക്കിളിന്റെ പുറത്ത് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. ആ സർക്കിളിൽ ഒരു സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിന്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹൈപ്പോസൈക്ലോയിഡ്, എപ്പിസൈക്ലോയിഡ്, സൈക്ലോയിഡ്, ട്രങ്കോയിഡ്. അപ്പൊ നമുക്കിത് ഈ ഓപ്ഷനിലുള്ള ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പോസൈക്ലോയിഡ്. ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിള്, ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയ സർക്കിള് കാണാം. ആ വലിയ സർക്കിളിനകത്ത് എന്ത് ചെയ്യണം, ഒരു ചെറിയ സർക്കിൾ ഉണ്ട് വിചാരിക്കാം. ആ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസിൽ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ പുറത്തെ സർക്കിൾ അങ്ങനെ നിൽക്കുകയാണ്, അകത്തെ സർക്കിൾ എന്ത് ചെയ്യണം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. എന്ത് ഉള്ളിലൂടെ ഇതിന്റെ സർക്കംഫറൻസിലൂടെ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അകത്തൂടെയാണ് എന്ത് ചെയ്യണത്, ഇത് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വന്ന് മുട്ടും. പിന്നെ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഇവിടെ വരും. പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. പിന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിളിനകത്ത് വേറൊരു സർക്കിള് നിൽക്കുകയാണ്, ആ സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് പോയിന്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കർവ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു സർക്കിളിന്റെ പുറത്താണ് മറ്റേ സർക്കിൾ നിൽക്കുന്നത്, ഇത് ഒരു സർക്കിളിന്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെ ഹൈപ്പോസൈക്ലോയിഡ് എന്ന് പറയും. അപ്പൊ എപ്പിസൈക്ലോയിഡ് എന്തായിരിക്കും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എപ്പിസൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന് പുറത്തായിട്ട് മറ്റൊരു സർക്കിൾ നിൽക്കുകയെന്ന് വിചാരിക്കും. അതിന്റെ സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് ഈ സർക്കിളിന്റെ പുറത്തൂടെ മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിനെ നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കർവ് എന്ത് ചെയ്യും, അത് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ കർവിനെയാണ് എപ്പിസൈക്ലോയിഡ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഉത്തരം എപ്പിസൈക്ലോയിഡ് ആണ്. കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൌട്ട് സ്ലിപ്പിംഗ് അലോങ് ഔട്ട്സൈഡ് ഓഫ് അനദർ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റിന്റെ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സർക്കിളിന്റെ പുറത്തായിട്ടാണ് റോൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കർവ് ജനറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എപ്പിസൈക്ലോയിഡ്. ഇനി മൂന്നാമത്തേത് സൈക്ലോയിഡാണ്. സൈക്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇതൊരു സർക്കിളാണ്, ഈ സർക്കിളിന്റെ സർക്കംഫറൻസിൽ എന്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ത് ചെയ്യണം, ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇതേപോലത്തെ ഒരു ഫിഗർ ഇത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും, പിന്നെ ആ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യണത് അങ്ങനെ പോകും. അപ്പൊ ആ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലോയിഡ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ട്രക്കോയിഡ് എന്ന് പറഞ്ഞാൽ, ട്രക്കോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാവാം, ഒരു സർക്കിളിന്റെ പുറത്താവാം, അല്ലെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലാവാം. എന്തായാലും
ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ സർക്കംഫറൻസിൽ അല്ല പോയിന്റ് നിൽക്കുന്നത്, ഒന്നെങ്കിൽ അകത്തായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും. ഈ ഈ ഫിഗറിൽ ഈ ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും നോക്കാം. ഒരു സർക്കിളിന്റെ അകത്ത് റെഡ് പോയിന്റ്, റെഡ് ഡോട്ട് കാണിച്ചിരിക്കുന്നതാണ് പോയിന്റ്, ട്രേസ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഒരു സർക്കിളിന്റെ അകത്തോ അതല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ പുറത്തോ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലോ അതല്ലെങ്കിൽ ഒരു സർക്കിളിനകത്തോ ആ സർക്കിള് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റുകൾ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറിനെയാണ് ട്രക്കോയിഡ് എന്ന് പറയാം. ഇത് രണ്ടും ട്രക്കോയിഡാണ്. ആദ്യം കാണിച്ചിട്ടുള്ള മൂന്ന് ഫിഗറിലും ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലാണ് കർവ് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടായിരുന്നത്. ട്രക്കോയിഡിന്റെ കേസിൽ മാത്രം ഒന്നെങ്കിൽ സർക്കിളിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ സർക്കിളിന്റെ പുറത്തോ ആണ് പോയിന്റ് നിൽക്കുന്നുണ്ടാവാം. ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, പല ടൈപ്പ് കർവുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഡ്രോയിങ്ങിന്റെ കൂടുതൽ വീഡിയോസ്, ഒന്ന് രണ്ട് വീഡിയോസും കൂടി എന്താണ് നമ്മൾ ഡ്രോയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.